അൺഅക്കാഡമി കേരള പി എസ് സി 10th ലെവൽ പ്രിലിമിനറി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു നേട്ടം എ 30-day ക്രാഷ് കോഴ്സ് ഫോർ 10th ലെവൽ പ്രിലിംസ്. 30 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ക്രാഷ് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസിലെ മുഴുവൻ ടോപ്പിക്സും കവർ ചെയ്യാൻ കഴിയും. നിങ്ങളെ വിജയത്തിലെത്തിക്കാൻ അൺഅക്കാഡമിയിലെ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ എൻറോൾ ചെയ്യും. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. നാച്ചുറൽ സയൻസ് ഷാഫി തോംസൺ, ഫിസിക്കൽ സയൻസ് ജോഫർ സാദിഖ്, ഫാക്സ് അബൌട്ട് കേരള മുഹമ്മദ് റോഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാജ മുഹമ്മദ്, ഫാക്സ് അബൌട്ട് ഇന്ത്യ രാഹുൽ ചന്ദ്രൻ, കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, മാത്സ് ഇസ്മായിൽ കാലടി. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. December 28th ആരംഭിക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ മറക്കാതെ എൻറോൾ ചെയ്യൂ. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് പാസ് ചെയ്യൂ. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അൺഅക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മെമ്മറി കോഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു കോഴ്സിൽ മാത്സിൽ നിന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ലെസനുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലോക്കിൽ നിന്നുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് ഒരു ട്രിക്കിലൂടെ, ഒരു മെമ്മറി ട്രിക്കിലൂടെ സോൾവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ലെസനുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഇന്ന് നമുക്ക് പ്രൈം നമ്പേഴ്സുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഈ ഒരു സമയം ഉപയോഗിക്കുകയാണ്. പ്രൈം നമ്പേഴ്സുമായിട്ട് ചോദിക്കാറുള്ള, സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഒരു നമ്പറിന്റെയും വേറൊരു നമ്പറിന്റെയും ഇടയിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 10ന്റെയും 50ന്റെയും ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ 20ന്റെയും 50ന്റെയും ഇടയിൽ പ്രൈം നമ്പേഴ്സ് എത്ര ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആ രണ്ട് നമ്പറുകൾക്കിടയിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സും എടുത്ത് എഴുതി സമയം ഒരുപാട് ചെലവഴിക്കാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു ട്രിക്കിലൂടെ നമുക്കിത് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ പോകുന്നത്. പ്രൈം നമ്പേഴ്സ് നമുക്കറിയാം അഭാജ്യ സംഖ്യകളാണ്. ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ടും ഒന്നുകൊണ്ടും, ഒരു നമ്പറിനെ ആ നമ്പർ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാറുള്ളത് അല്ലെ. 7 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. 7നെ 7 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും പൂർണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ 1 കൊണ്ടും ആ നമ്പർ കൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എന്ന് പറയുന്ന പേരാണ് പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ, ഓരോ നമ്പേഴ്സിന്റെ ഗ്യാപ്പിലും എത്ര പ്രൈം നമ്പേഴ്സ് വരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളോട് ഇത് പഠിക്കാനുള്ള ഒരു കോഡ് സമർപ്പിക്കാൻ പോകുന്നത്. 1ന്റെയും 10ന്റെയും ഇടയിൽ നമുക്കറിയാം 2, 3, 5, 7 ഇത്രയും പ്രൈം നമ്പേഴ്സ് ആണുള്ളത് അല്ലെ. 2, 3, 5, 7 എന്ന് പറയുന്ന 4 പ്രൈം നമ്പേഴ്സ് ആണ് 1ന്റെയും 10ന്റെയും ഇടയിലുള്ളത്. അതിലെ ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഒരു ചോദ്യമാണ്, പി എസ് സി മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ഒരു ചോദ്യമാണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണെന്നുള്ള ഒരു ചോദ്യം പി എസ് സി ചോദിച്ചിട്ടുണ്ട്. അതിന് ശരിയായ ഉത്തരം 2 എന്നുള്ളതാണ്. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോ 1ന്റെയും 10ന്റെയും ഇടയിൽ 2, 3, 5, 7 എന്ന് പറയുന്ന 4 നമ്പറുകളുണ്ട്. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി 11ന്റെയും 20ന്റെയും ഇടയിലോ 11, 13, 17, 19 എന്ന് പറഞ്ഞ് 4 നമ്പേഴ്സ് ഉണ്ട്. ഈ 4 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ 1ന്റെയും 10ന്റെയും ഇടയിൽ 4 നമ്പേഴ്സ് ഉണ്ട്, 11ന്റെയും 20ന്റെയും ഇടയിലും 4 നമ്പേഴ്സ് ഉണ്ട്. ഓരോ 10 എണ്ണമാണ് ഞാൻ ഓരോ പാക്കറ്റ്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്തത് 21ന്റെയും 30ന്റെയും ഇടയിൽ, അടുത്ത 10 എണ്ണത്തിന്റെ പാക്കറ്റ് എന്ന് പറയുന്നത് 21 മുതൽ 30 വരെയാണ്. അതിൽ 2 പ്രൈം നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, 23ഉം 29ഉം. ഓക്കെ, ഇനി 31 മുതൽ 40 വരെയാണെങ്കിലോ അവിടെ 2 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. 41 മുതൽ 50 വരെയാണെങ്കിൽ അവിടെ 3 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. 51 മുതൽ 60 വരെയാണെങ്കിൽ അവിടെ 2 പ്രൈം നമ്പേഴ്സ് ആണ് അഗെയിൻ ഉള്ളത്. 61 മുതൽ 70 വരെയാണെങ്കിൽ അവിടെ 2 പ്രൈം നമ്പേഴ്സ് ആണ് വീണ്ടും ഉള്ളത്. 71 മുതൽ 80 വരെയാണെങ്കിൽ അവിടെ 3 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. 81 മുതൽ 90 വരെയാണെങ്കിൽ അവിടെ 2 പ്രൈം നമ്പേഴ്സ് ആണുള്ളത്. അവസാനത്തെ പാക്കറ്റ് 100 വരെയൊക്കെ നമ്മൾ പഠിച്ചാൽ മതിയാവും. ഓക്കെ, 91 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിന്റെ ഇടയിൽ ആകെ 1 പ്രൈം നമ്പർ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഓരോ 10 എണ്ണത്തിന്റെ പാക്കറ്റിന്റെ ഉള്ളിലും എത്ര പ്രൈം നമ്പേഴ്സ് ആണ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതൊന്ന് ഓർത്തിരുന്നാൽ, ഈ ഒരു സീരീസ്, ഈ ഒരു സീക്വൻസ് ഓർത്തിരുന്നാൽ ഏത് 2 നമ്പറുകൾക്കിടയിലുള്ളത് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്.
ആ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഓരോ നമ്പേഴ്സ് എടുത്തുകൊണ്ട് ചെയ്യാൻ നമുക്ക് എങ്ങനെയായാലും ഒരു 3-4 മിനിറ്റ് അവിടെ ചെലവാകും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഈ ഒരു കോഡ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ 20 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. പി.എസ്.സി. ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടി ഞാൻ ഈ ഒരു കോഡിന്റെ ബാക്കിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി 4, 4, 2, 2, 3, 2, 2, 3, 2, 1 ഇതാണ് ആ 10 നമ്പേഴ്സ്, 10 പാക്കറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തേത് 4 ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അല്ലെ. 2, 3, 5, 7 എന്ന് പറയുന്നതാണ് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന്റെ ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 4 നമ്പേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി ബാക്കിയുള്ള 9 നമ്പേഴ്സ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ പറയുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടും. വളരെ സിമ്പിൾ ആണ്. 422, 322, 321 ഓക്കെ, 422, 322, 321 422, 322, 321 422, 322, 321 എന്ന് പറയുന്ന 9 നമ്പേഴ്സ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ, ഒന്ന് താഴെത്താഴെ ഇതേപോലെ എഴുതി വെച്ചാൽ മതി. ഓരോന്നും ഏതിന്റെ ഇടയിൽ വരുന്ന പ്രൈം നമ്പേഴ്സിന്റെ എണ്ണം ചോദിച്ചാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ പി.എസ്.സി. ചോദിച്ചുള്ള ഒരു ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 30ന്റെയും 60ന്റെയും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? ഓക്കെ, 30ന്റെയും 60ന്റെയും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? നമ്മൾ നോർമൽ കേസിൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, 30ന്റെയും 30 എന്തായാലും അഭാജ്യ സംഖ്യയല്ല, 31 എടുത്തു. ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ 31നെ? ഇല്ല. അപ്പൊ 31 എന്ന് പറയുന്നത് ഒരു അഭാജ്യ സംഖ്യയാണ്. 32 എടുത്തു, ചെയ്യാൻ സാധിക്കും. 33 എടുത്തു, ചെയ്യാൻ സാധിക്കും. 34 എടുത്തു, ചെയ്യാൻ സാധിക്കും. 35 എടുത്തു, ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് സമയം അതിന് ചെലവാകും അല്ലെ. ഇവിടെ നമ്മൾ ഈ കോഡ് പ്രകാരം ഒന്ന് നോക്കി, 30ന്റെയും എന്താണ് ചോദ്യം, 30ന്റെയും 60ന്റെയും ഇടയിൽ എത്ര അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 30 അല്ലെ, 30 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അല്ലെ, 30ന്റെയും 60ന്റെയും ഈ ഇടയിലാണ് നോക്കേണ്ടത് അല്ലെ. 30ന്റെയും 40ന്റെ ഇടയിൽ 2 എണ്ണം ഉണ്ട്, 40ന്റെയും 50ന്റെ ഇടയിൽ 3 എണ്ണം ഉണ്ട്, 50ന്റെയും 60ന്റെ ഇടയിൽ 2 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പൊ 2, 3, 2 നോക്കിയാൽ പോരെ. അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. 2+3+2 7 അഭാജ്യ സംഖ്യകളാണ് ടോട്ടൽ ഉള്ളത്. ഒന്നുകൂടെ ഞാൻ പറയാം, 30ന്റെയും 60ന്റെ ഇടയിൽ ഈ ഗ്യാപ്പ് മാത്രം നോക്കിയാൽ മതി. ഇതൊന്ന് ഓർഡറിൽ എഴുതി വെക്കുക. ഓക്കെ, 4, 4, 4, 2, 3, 2, 2, 3, 2, 1 എന്ന് പറയുന്നത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 4 എന്നുള്ളത് മുകളിൽ എഴുതുക. 422, 322, 321 എന്ന് എഴുതിയാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആ ഒരു ഓർഡർ കിട്ടുന്നതാണ്. എന്നിട്ടോ 30ന്റെയും 40ന്റെ ഇടയിൽ 2 എണ്ണം, 41ന്റെയും 50ന്റെ ഇടയിൽ 3 എണ്ണം, 51ന്റെയും 60ന്റെ ഇടയിൽ 2 എണ്ണം. അങ്ങനെ ഇത് മാത്രം നോക്കിയാൽ പോരെ. 2, 3, 2 കൂട്ടിയാൽ 2, 3 5, 5, 2, 7 അഭാജ്യ സംഖ്യകളാണെന്നുള്ളത് കിട്ടും. അങ്ങനെ ഇത്തരത്തിൽ ഏത് നമ്പറിന്റെ ഇടയിലുള്ളത് ചോദിച്ചാലും ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇത്തരത്തിൽ മാത്സിൽ നിന്നും സയൻസിൽ നിന്നും ഒരുപാട് കോഡുകളുമായിട്ട് ഈ ഒരു കോഴ്സിൽ നമുക്ക് വീണ്ടും തന്നെ കണ്ടുമുട്ടാം. കൂട്ടത്തിൽ എന്റെ കൂട്ടുകാരോട് എനിക്ക് സ്പെഷ്യലി ഒന്ന് പറയാനുള്ളത്, എല്ലാ കൂട്ടുകാരും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളത് അൺഅക്കാദമിയിൽ ഏകദേശം 17 എഡ്യൂക്കേറ്റേഴ്സ് ലൈവ് ആയിക്കൊണ്ട് ക്ലാസ് എടുക്കുന്ന ഒരു സെഷൻ അൺഅക്കാദമി പ്ലസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഉണ്ടെന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഓക്കെ, അപ്പൊ ഈ പ്ലസ് എന്താണ്, പ്ലസിന്റെ ഇന്റർഫേസ് എങ്ങനെയാണ്, എങ്ങനെയാണ് പ്ലസ് ഉപയോഗിക്കാൻ സാധിക്കുക, എന്തൊക്കെയാണ് പ്ലസിന്റെ അഡ്വാൻറ്റേജസ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് 90 ദിവസം കൊണ്ട് ഈ 3 മാസം കൊണ്ട് നമുക്ക് കിട്ടുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം 8:30 മുതൽ 9:30 വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ക്ലാസ് ഈ ഒരു പ്രൊഫൈലിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, 8:30 മുന്നേ ആയിട്ട്, ഓക്കെ, 7:30 മുതൽ 8:30 വരെയാണ് രജിസ്ട്രേഷൻ ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് സ്പെഷ്യൽ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്, എന്താണ് ഈ പ്ലസ്, നിങ്ങൾ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ടാവും പ്ലസിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്, പ്ലസ് അങ്ങനെയാണ്, പ്ലസ് ഇങ്ങനെയാണെന്നൊക്കെ, എന്താണ് പ്ലസ് എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് പ്ലസ്, എങ്ങനെയാണ് പ്ലസ് ഉപയോഗിക്കേണ്ടത്, കൂടാതെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ഒരു ഡിസ്കഷൻ ഫോറം, നമുക്ക് ഒരു കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സെഷൻ ആണ്. അപ്പൊ പ്ലസിന്റെ ഇന്റർഫേസ് മനസ്സിലാക്കി
കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വേണോ വേണ്ടയോ ഒരു മാസത്തേക്കെങ്കിലും മിനിമം ഒന്ന് സബ്സ്ക്രൈബ് നോക്കണോ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇന്ന് വൈകുന്നേരം 8:30 മുതൽ 9:30 വരെയാണ് ആ ഒരു സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ആ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് എൻ്റെ കൂട്ടുകാരോട് എല്ലാവരോടും ഞാൻ പറയുകയാണ്. പ്ലസ് നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞാൻ ആരോടും പറയുന്നില്ല. ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഇവിടെ ഒരുപാട് എഡ്യൂക്കേറ്റേഴ്സിന്റെ അവൈലബിൾ ആണ്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രം മതിയോ? പക്ഷെ നമ്മുടെ മുന്നിലുള്ള ഈ ഒരു 80 ദിവസം എങ്ങനെയാണ് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ സാധിക്കുക എന്നുള്ളത് എക്സ്പേർട്ടുകളായ 16 ടീച്ചേഴ്സ് ആണ് പ്ലസ് ടു ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ആ ഇന്റർഫേസ് ഒന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് നമുക്ക് ടീച്ചേഴ്സിനോട് ഡൗട്ടുകൾ ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളത്, എങ്ങനെയാണ് എക്സാമുകൾ കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട്, ഓക്കെ, നിങ്ങൾക്ക് ഒന്നും ഒരു ചാർജും ഇല്ല, ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ 8:30 മുതൽ 9:30 വരെയാണ് ഇന്ന്. ഇന്നെന്ന് പറയുമ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നത് 26 2019 8:30 മുതൽ 9:30 വരെയാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ സൗകര്യം ഉപയോഗപ്പെടുത്തണം എന്ന് പറയുകയാണ്. കൂടാതെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. തുടർന്നും ആ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ തൽക്കാലം അവിടെ കാണാം, പ്ലസിൽ കാണാം, സ്പെഷ്യൽ ക്ലാസ്സിൽ കാണാം എന്നുള്ള വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.